കലയിക ജ്യോതിഷൻ്റെ പ്രണാമം. ഇപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, നമ്മുടെ വയനാടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തം അത് എല്ലാവരെയും മുറിവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ ടി വി കാണുന്നതും നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പറ്റുക, സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കലയിക ജ്യോതിഷൻ്റെ ജനപിന്തുണ നിങ്ങൾ കേട്ടറിയൂ. സാറിനോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. സാർ 29-ാമത്തെ പ്രവചനം, അത് എന്തോ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോ വിഷമം തോന്നുന്നത് സാറ്. സാറ് മുൻകൂട്ടി പറഞ്ഞതാണ് 29-ാമത്തെ പ്രവചനം. വയനാട്ടിൽ പ്രകൃതി ക്ഷോഭം അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തൊരു കഷ്ടമാണ് സാറ്. സാറിന് ദൈവത്തെ പോലെ കാണുന്നത് തന്നെ ഞാൻ അതുകൊണ്ട്. എത്ര പ്രവചനങ്ങളാണ് ഇതേപോലെ സാറ് പറഞ്ഞതും സംഭവിച്ചതും. ഇത് കണ്ടാല് ഇങ്ങനെ സാറ് പറയുന്ന കേട്ടാലെങ്കിലും ഭരണാധികാരികൾ കുറെ ഈ മഴക്കാലത്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇതിപ്പോ എത്ര മനുഷ്യരെ വെള്ളത്തിലും അതിലും എത്ര ആൾക്കാരെ മെനക്കെടുണ്ട് സാറെ. ഇത് നോക്കി ഇത് കാണുമ്പോ തന്നെ വിഷമിച്ചിട്ടാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. സാർ മുൻകൂട്ടി പറഞ്ഞതാണ് അത് അവിടെ ഉണ്ടാവുന്നുള്ളത്. എന്തൊരു കഷ്ടമാണ് സാറ്. സഹിക്കാൻ പറ്റുന്നില്ല. സാറ് പറഞ്ഞ എത്ര പ്രവചനങ്ങളെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അതിലിപ്പോ 29-ാമത്തെ പ്രവചനമാണ് ഇപ്പൊ നടക്കുന്നത്, വയനാട്ടിലെ പ്രകൃതിക്ഷോഭം. പറയാതെ വയ്യ സാറിനോടത്. കളിയാക്കുന്നവർക്കൊന്ന് കാണട്ടെ. ആൾക്കാർക്ക് അല്ല, വിവരമില്ലാത്തവന്മാർക്കും പക്ഷെ അറിവുള്ളവർക്കും സാറിനെ നേരിട്ട് അറിയാവുന്നവർക്കും സാറിനെ കുറിച്ച് നല്ലപോലെ അറിയാം. സാറ് സ്വന്തമായിട്ട് എഴുതി പറയാത്തൊരു മനുഷ്യനുമാണ്. നമ്മളൊക്കെ പറയുന്നത് നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ. വിവരമില്ലാത്തവന്മാർ പട്ടി കുറയ്ക്കാൻ നമ്മൾ പോയി എന്റെ മുമ്പ് പറഞ്ഞ കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. അത് ഒരു സംശയമില്ല. കാരണം എനിക്ക് നേരിട്ട് ആ സാറിനെ നേരിട്ട് എത്ര വർഷം കൊണ്ട് അറിയാം. എനിക്കും എന്റെ കുടുംബത്തിന് നല്ലപോലെ അറിയാം സാറിന്. അപ്പൊ ഈ അമ്മാരി പറയുന്ന എല്ലാം ഒളിച്ചിരുന്നവർ ഒരുത്തിനും നമ്മുടെ അടുത്ത് നേരിട്ട് ഒന്ന് പറയുന്നില്ലല്ലോ. അതിപ്പോ ഇത് അടുത്ത പ്രവചനം കറക്റ്റ് ആയില്ലേ? കാണട്ടെ അമ്മാര്. നമസ്കാരം സാർ. സാറ് എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഇവിടെ പ്രകൃതിയിൽ നടക്കുന്നത്. അതിപ്പോ നമ്മളിപ്പോ ഈ വിവരമില്ലാത്ത ആളുകളോട് നമ്മളതിനെ പറ്റി സംസാരിക്കാനുണ്ടെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റെ പേര് ഇപ്പൊ സാറിന് അറിയാലോ, അപ്പൊ നമ്മള് കുറെ കാലമായാലും. അപ്പൊ സാറിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ സാറിന്റെ ഓരോ വാക്കുകളും ശിരസാൽ വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിന്റെ മുകളിലാണ് സാറോട് ഇത്രയും കാര്യം തുറന്ന് സംസാരിക്കുന്നത്. സാർ എന്താണോ പറഞ്ഞത് അതന്നെ ഇവിടെ നടക്കുന്നത്. സാറ് പറഞ്ഞു വയനാട്ടിൽ പ്രകൃതി ദുരന്തം. സാറിന്റെ എല്ലാ വീഡിയോകളും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ എന്താണോ പറഞ്ഞത് അതന്നെയാണ് ഇവിടെ പ്രകൃതിയിൽ നടക്കുന്നത്. അപ്പൊ സാറിനെ അംഗീകരിക്കുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ സാറിനെ ഇവിടെ അംഗീകരിക്കും. വിവരം കമ്മിയുള്ള ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മള് ചെവി കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ട് സാർ എന്താണോ പറഞ്ഞത് അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. സാർ, ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നിരുന്നു. തിരിച്ചു വന്നപ്പോൾ ബസ്സിലെ ഇതിനെ കുറിച്ച് വയനാടിന്റെ കാര്യമാണ് ചർച്ച. അപ്പോഴാ ബസ്സിലെ ഡ്രൈവറോട് അതിലെ ആരോ ഒരു ഉദ്യോഗസ്ഥനാണോ ഉണ്ടായിരുന്നു, കെ എസ് ആർ ടി സിയിലെ ഓരോരോ ജീവനക്കാരിയാണ്, അവിടെ നിന്ന് കൊട്ട അവിടെ തിരുവല്ലാക്കി അങ്ങോട്ട് പോവാ. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞ, അപ്പോഴാ ഈ അവര് പറയാ ഇനി മുല്ലപ്പെരിയാർ ഡാം എന്നാണോ തോന്നുന്നു. അപ്പോഴത്തേ അതിലെ ബസ്സിന്റെ ഡ്രൈവർ പറയാ അത് ഏക ഒരാശ്വാസം കലിയുഗ ജ്യോതിഷത്തിൻ്റെതാണെന്ന്. ആ ഒരു ആശ്വാസത്തിലേക്ക് അദ്ദേഹം പൊട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പൊട്ടൂലെന്ന് പ്രതീക്ഷിക്കാം. സാറ് സാറ് ലോകത്തിൽ ശാസ്ത്രമൊന്നും ഒന്നുമല്ല സാറ്. ഏറ്റവും വലിയൊരു എന്നാ പറയണ്ട, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മഹാദേവന്റെ ഒരു അവതാരം പോലെ എനിക്ക് തോന്നുന്നു സാറിന്. സാറുള്ളത് കൊണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഞങ്ങളൊക്കെ സമാധാനത്തോട് ജീവിക്കുന്നത് സാറുള്ളതുകൊണ്ടാ. ശാസ്ത്രത്തിന് എന്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാറ് തന്നെ ഏറ്റവും വലുത്. സാറ് നമ്മളെ കേരളത്തിൽ തന്നെ ജന്മെടുത്തതിൽ നമ്മൾ വളരെ വളരെ സന്തോഷിക്കുന്നു സാറേ. നമുക്ക് സമാധാനം കിട്ടുന്ന സാറിനെ കൊണ്ടാണ്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പേടിപ്പിക്കും. ആ യൂട്യൂബ് ഒന്നും ഇപ്പൊ കാണുന്നേ ഇല്ല. സാറ് പറഞ്ഞത് കൊണ്ട് സാറിനെ വിശ്വസിച്ച് നമ്മളെല്ലാം ഇങ്ങനെ ജീവിക്കുക. ആരെ യൂട്യൂബ് ഇപ്പൊ ഒന്നും വിശ്വസിക്കുന്ന പോലെ കാണുന്നില്ല. സാറ് പറയുമല്ലോ മുന്നേ കൂട്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ സാറിന്റെ പ്രതീക്ഷ അർപ്പിച്ച് ഇങ്ങനെ പ്രണാമം സാർ. സാറിനോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. സാർ 29-ാമത്തെ പ്രവചൻ. ഹലോ, പ്രണാമം സാർ. നമിച്ചിരിക്കുകയാണ്. ഭഗവാൻ നടത്തിയ
പ്രവചനം അതേപടി വന്നിരിക്കുകയാണ്. ഭഗവാനെ, ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അതേ ഇനി ചോദിക്കാനുള്ളൂ. അല്ലാതെ എന്താണ് ചോദിക്കുന്നത്? ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരു ന്യൂസ്. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഇങ്ങനെ വയനാട്ടിലെ ഒരു ബോട്ടിൽ കേട്ടപ്പോ, ഇന്നലെ വൈകുന്നേരം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സാറ് പറഞ്ഞ ഒരു പ്രവചനത്തിലൊന്നുണ്ട്. കാരണം നമ്മള് മനസ്സിലിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. കാരണം എന്റെ ദൈവമേ, കഷ്ടമായി പോയിട്ടാ കാരണം. പക്ഷെ അത് ഈ ശരിക്കും ഈ താഴെ ഈ മെസ്സേജ് ബോക്സിൽ എഴുതുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ശരിക്കും ഇവര് എന്താ പറയാ, സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ജനിച്ചവരാ. കാരണം അവർക്ക് ഒരിക്കലും നല്ല വാക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ടല്ലോ, ഒരു അങ്ങനത്തെ ഒരു ജന്മങ്ങളുണ്ട്. നല്ലത് പറഞ്ഞാൽ അവർക്ക് നഷ്ടം എന്ന് പറയുന്ന ഒരു ജന്മങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ജന്മങ്ങളായി ഇത് എനിക്ക് മെസ്സേജ് ഞാൻ തോന്നി. പിന്നെ എത്ര ഓം നമ ശിവായ സാർ വീഡിയോ കണ്ടു. വളരെ ശരിയാണ് സാറ് പറഞ്ഞത്, വളരെ ശരിയാണ്. ഈ രവിചന്ദ്രൻ എന്നുള്ളവനൊക്കെ ഒരു അത്തിയിസ്റ്റാണ് സാർ. അവർക്ക് ഈ 1% 2% പേരുണ്ട് ഇന്ത്യയിൽ, മേ ബി അത്തിയിസ്റ്റുകള്, വിശ്വസിക്കാത്തവർ കുറെ പേര് മാർസിസ്റ്റുകളും. സാർക്ക് അറിയാലോ കാര്യങ്ങള്. അങ്ങനെയുള്ളവർ പലതും പുലമ്പും. എന്റെ ഒരു ഇതില് പ്രധാനമന്ത്രിയെ പോലെ ആയിരിക്കണം സാറ് പറഞ്ഞ പോലെ. ആര് പേഴ്സണലായിട്ടോ അല്ലാണ്ട് ആരെന്ത് പറഞ്ഞാലും പുല്ല് വിലക്ക് തള്ളിയിട്ട് ഈ പ്രവചനങ്ങൾ സത്യമാവുമ്പോ യുവന്മാരുടെയൊക്കെ ബുദ്ധി ചിലപ്പോ തെളിയും, ചിലപ്പോ തെളിഞ്ഞു എന്നേ വരില്ല. കാരണം അങ്ങനെ കുറെ മരമണ്ടകൾ ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയാണ് പഴകിയിരിക്കണേ. ഈ പാർട്ടി ക്ലാസ്സും വേണ്ടാത്ത ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതൊക്കെ നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു സാർ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സാറൊക്കെ പറഞ്ഞ പോലെ അണ്ടവും ബീജവും ചേരുന്ന ആ നേരം കറക്റ്റായിട്ട് ആർക്കെങ്കിലും കിട്ടിയാല് ആ മനുഷ്യന്റെ പ്രവചനം മുഴുവൻ സാർക്ക് പറയാൻ പറ്റുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. അതാണ് ശാസ്ത്രം, അതാണ് ശരിയായ ശാസ്ത്രം, ജ്യോതിഷ ശാസ്ത്രം. അങ്ങനെ ജ്യോതിഷത്തിനെയൊന്നും ആർക്കും ഇതാവാൻ പറ്റില്ല. ഈ കമല ഹാരിസ് ഇപ്പോൾ പ്രസിഡന്റ് കാൻഡിഡേറ്റ് അമേരിക്കയില്, അവര് പോലും ജ്യോതിഷം നോക്കുന്നു എന്നാണ് പറയണത് കേട്ടത്. ഒരു വീഡിയോ ഒന്നാൾ കണ്ടു, ഞാനത് അയച്ചുതരാം സാർക്ക്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇത് ജ്യോതിഷത്തിന് ആരെന്ത് പറഞ്ഞാലും ഈ ചന്ദ്രനെ നോക്കി നായ വരയ്ക്കുന്ന പോലെ. കാരണം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ, അതായത് അവനോനില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമാണല്ലോ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. വളരെ സന്തോഷം സാർ, എല്ലാ പ്രവചനങ്ങളും ഏകദേശം നോക്കാറുണ്ട്, വാച്ച് ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് സാറ് 1 വർഷം ഏകദേശം 8 മാസം 1 വർഷം മുമ്പ് പ്രവചിച്ച് കറക്റ്റായി നടക്കുന്നുണ്ട്. ഓം നമ ശിവായ സാർ. ഓം നമ ശിവായ. ഓം നമസ്കാരം സാർ. ഞാനിപ്പം കടന്നുകൊണ്ട് യൂട്യൂബ് ഇങ്ങനെ കാണുന്ന, ജോലി കഴിഞ്ഞ് കിടന്ന്, സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പം കരച്ചല് വന്നു പോകുന്നുണ്ട് സാർ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശംഭോ മഹാദേവ, സാറിട്ട പ്രവചനത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് സാറെ കേട്ടത്. സാറിട്ട വീഡിയോ കേട്ട് 29-ാമത്തെ പ്രവചനം സാറ് കറക്റ്റായിട്ട് സാറ് പറഞ്ഞല്ലോ, വയനാട്ടിൽ പ്രകൃതിരുന്നുണ്ടാവുമെന്ന് സംഭവിക്കുന്ന അത് 29-ാം തീയതി രാത്രി തന്നെ സംഭവിച്ചല്ലോ സാറെ, അത് അത്രയും കറക്റ്റായിട്ട് സാറ് പ്രവചിച്ചല്ലോ, അത്രയും കറക്റ്റായിട്ടാണല്ലോ സാറേ. ഞാന് ഉരുൾപൊട്ടലിന് അമ്മ അന്ന് ഇതിനു മുമ്പ് ഒരു ഉരുൾപൊട്ടലിന് പറഞ്ഞിനു അവിടെ വീടിനടുത്ത്. അപ്പോ ഞാൻ അമ്മ അങ്ങനെ പറഞ്ഞു, സന്തോഷ് സാറ് പറഞ്ഞിണ്ടായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാവും, സാറിന്റെ പ്രചോദനത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു. അന്ന് ഫസ്റ്റ് ഒരു ഉരുൾപൊട്ടൽ പറഞ്ഞു, പിന്നെ അത് ഉരുൾപൊട്ടലല്ല, എന്താ ക്വാറിയിലെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അമ്മ. പക്ഷെ ഇന്നലെ ഉരുൾപൊട്ടലിന്ന് കേട്ടപ്പോ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാറിന്റെ പ്രഡിക്ഷൻസിലുള്ള ഒന്നാണല്ലോ എന്ന്. കേട്ടല്ലോ കലിയുഗ ജ്യോതിഷന്റെ ജന പിന്തുണ കേട്ടല്ലോ. നാള് ഓരോരുത്തന്മാർ 1-2 വയസ്സ് ഇടുമ്പോൾ അത് അങ്ങ് അത് റിപ്പീറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ 100 കണക്കിന് വയസ്സുണ്ട് കലിയുഗ ജ്യോതിഷൻ്റെ. കലിയുഗ ജ്യോതിഷന് ലോകം മൊത്തം പിന്തുണ ഉള്ളവരാണ്, ഒരുപാട് പേര് സ്നേഹിക്കുന്നു. ആ 100 എണ്ണം ഇപ്പോൾ ഇടാനുള്ള സമയമില്ല. ഇപ്പം എന്നെ വിമർശിക്കുന്നവന്മാർ ഇത്രയും കേൾക്കുമ്പം തന്നെ അവൻ്റെയൊക്കെ കണ്ണ് തള്ളിപ്പോവും, അതാണ് അതിനകത്തുള്ള കാരണം. ഇനിയും വേണമെങ്കിൽ പറയണം, താഴെ കമൻസ് എഴുതണം, ഞാനൊരു 100 എണ്ണം ഇനി ഇതേപോലത്തെ അത് ഇട്ട് തരാം. പിന്നെയും നിനക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ അത് പറയണം. ഞാനിതൊന്നും അത് ചെയ്യാറില്ല, ലോഡ് ചെയ്യാറില്ല. പക്ഷെ നീയൊക്കെ കമൻസിലൂടെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ലോഡ് ചെയ്തത്. ഇത് അതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല. നീയൊക്കെ മനസ്സിലാക്കിക്കോളൂ, കലിയുഗ ജ്യോതിഷന് വിവിധ രാജ്യങ്ങളിൽ ഫാൻസുണ്ട്. കലിയ ജ്യോതിഷൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായല്ല. പിന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ കാര്യം നിങ്ങൾ ഇനി
വലുതാറ്റി ഭയക്കണ്ട, ഈ ഉരുൾ പൊട്ടിയ സ്ഥലത്ത് ഇനി പ്രയാസം വരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും വലുതായിട്ടുള്ള ഇതുപോലുള്ളൊരു അപകടമൊന്നും ഇനി വരാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, സാറ് ഇത് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാനൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും. ഇപ്പം മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു, ഞാൻ അവരുടെ അടുത്ത് അപ്പം തന്നെ വീഡിയോ ഇടും. അപ്പം അതുപോലെ ഈ 91 പ്രവചനങ്ങൾ 6 മാസം 7 മാസം മുമ്പേ പ്രവചിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനതിനെക്കുറിച്ച് അങ്ങോട്ട് നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഓരോന്ന് നടക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ അയക്കും, വോയിസ് അയച്ച് തരും, എന്നിട്ട് സാറതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം, അപ്പം ഞാൻ വീഡിയോ ഇടും. അങ്ങനെ അവള ഇത് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് മുൻകൂട്ടി പറയണമെങ്കിൽ നമുക്ക് കുറച്ച് മെറ്റീരിയലുകൾ ആവശ്യമാണ്. ജ്യോതിഷത്തിനൊരു പരിമിതിയുണ്ട്, അതിനകത്ത് മെറ്റീരിയലുകളുടെ അഭാവം കൊണ്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് എവിടെ നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പലപ്പോഴും ഉദാഹരണങ്ങൾ പറയാറുണ്ട്, വിമാന അപകടം, അന്നേ ദിവസം തിരിക്കുന്ന എല്ലാ വിമാനത്തിൻ്റെയും ഡീറ്റെയിൽ വേണം, ഇല്ലെങ്കിൽ ഒരു മാസത്തെ വിമാനത്തിൻ്റെ ഷെഡ്യൂൾഡ് വേണം. അപ്പോൾ അങ്ങനെ അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഷാർപ്പായിട്ട് പറയാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എന്നുള്ളത് ഈ കാലത്ത് നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സിക്സ് സെൻസ് വേണം, സിക്സ് സെൻസ് ഈ കാലഘട്ടത്തിൽ ആർക്കും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് അറിയാം ഇത് ഇന്നത് സംഭവിക്കും എന്ന് നമുക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ അവിടെ കലാപം സംഭവിക്കും, ഇല്ലെങ്കിൽ അറേബ്യൻ ഭരണാധികാരികളുടെ മരണം, ഭൂകമ്പങ്ങൾ, ഇതൊക്കെ ഇന്ന ഇന്ന സമയത്ത് കറക്റ്റായിട്ട് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയലുകൾ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ സിക്സ് സെൻസ് ഉപയോഗിക്കണം, സിക്സ് സെൻസ് നമ്മുടെ കയ്യിൽ ആർക്കും തന്നെ ഈ കാലഘട്ടത്തിൽ ഇല്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പരിമിതികൾ അതിനകത്ത് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ അതിൻ്റേതായ മെറ്റീരിയൽ തന്നാൽ, നമ്മൾ ചോദിക്കുന്ന മെറ്റീരിയൽ കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ പലരും അർജുൻ്റെ കാര്യം, അർജുൻ ഇപ്പോൾ എവിടെയുണ്ട്, ഏതാണ് എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം. അർജുനെ കുറിച്ചുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, അർജുൻ്റെ കുടുംബത്തിൻ്റെ കുറേ കാര്യങ്ങൾ, പിന്നെ ശിരൂരിലെ പ്രകൃതിയെക്കുറിച്ചുള്ള കുല സ്ഥലങ്ങളുടെ ഒരു മാപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വേണം. മെറ്റീരിയലിൻ്റെ അഭാവം കൊണ്ടല്ലാതെ ചുമ്മാ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ല. നമുക്ക് ആ ഒരു നമ്മുടെ ശാസ്ത്രത്തിൽ ഒന്നുമില്ലാതെ ഒരിടത്ത് സംഭവം നടക്കുമ്പോൾ നമുക്ക് മെറ്റീരിയലൊന്നുമില്ലാതെ ഉപാസനാമൂർത്തിയുടെയും കൂടെ ഒരു ഇതിലൂടെ നമ്മളത് കാണുന്നുണ്ട്. പ്രശ്നവശാൽ പ്രശ്നമെന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയലുകൾ നമുക്ക് വേണം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ജ്യോതിഷത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ് അങ്ങനെ പറയുന്നത്. അറിയാമെന്നുള്ളവർക്ക് അതറിയാം. അപ്പോൾ നമ്മൾ ഓരോ ഇത് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ശാസ്ത്രം വെച്ചിട്ട് അതിനകത്ത് വീണ്ടും ഒരു 5 കാര്യങ്ങൾ വേണം. പക്ഷേ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, 4 കാര്യങ്ങൾക്ക് നമുക്ക് അവൈലബിലിറ്റി ഇല്ല. അങ്ങനെയുള്ളവർ നമ്മൾ ചോദിക്കുന്ന മെറ്റീരിയൽ തന്നാൽ, നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഡേറ്റ തന്നാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പ്രവചിച്ച് നൽകാൻ പറ്റും. ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന എത്രയോ ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ അവർ അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ഉള്ള ആൾക്കാരെ ഡേറ്റ, ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, പേര്, നക്ഷത്രം, ഇതിത്രയും തന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവർ കഴിഞ്ഞുപോയ കാര്യം, വരാൻ പോകുന്ന കാര്യം അതൊക്കെ വ്യക്തമായിട്ട് പറയും. അവർ പറയും, സാർ ഒരു പ്രാവശ്യം ഞങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല, സാർ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ ആ മെറ്റീരിയൽ കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ്. ഇതുപോലെ മെറ്റീരിയൽ കറക്റ്റായിട്ട് തരുന്നവർക്ക് നമ്മളത് കറക്റ്റായിട്ട് പ്രവചിച്ചു കൊടുക്കും. പിന്നെ ഇത് ഇന്നത് ഇന്നത് ലോകത്ത് നടക്കാൻ പോകുന്നു. നമ്മളൊരു പ്രവചനം 2023 91 പ്രവചനം, അപ്പോൾ നമ്മൾ ലോകം മൊത്തം എടുക്കും, എന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ ഡീറ്റെയിൽ എടുക്കും. അതായത് ഒരു രാജ്യം, ആ രാജ്യത്ത് പ്രധാനമായിട്ട്, അതായത് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ വയനാട് എടുത്തു, വയനാട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നടക്കും. അങ്ങനെ അത് അത്രയും നമുക്കിവിടെ പ്രവചനമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് നടക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ വയനാട്ടിൽ വൻ പ്രകൃതിക്ഷോഭം ഒറ്റ ഇതിൽ പറഞ്ഞു. ജപ്പാനെടുത്തു, ജപ്പാനിൽ ഭൂകമ്പം ഒറ്റ ഇതായിട്ട് പറഞ്ഞു. ബംഗ്ലാദേശെടുത്തു, ബംഗ്ലാദേശിൽ കലാപം, അപ്പോൾ എത്രയോ പേര് മരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഗുജറാത്തിൽ പകർച്ചവ്യാധി, കേരളത്തിൽ നിപ്പയുടെ ഭാഗം, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എല്ലാ കാര്യവും പ്രവചിക്കണം എന്നുള്ളത് അത് സാധ്യമല്ല. കേരളത്തിൽ ഒരു വർഷത്തിനിടയിൽ എന്തെല്ലാം കാര്യം നടക്കും അതെല്ലാം പറ്റില്ല. ലോകം മൊത്തം ഉള്ളത് 91 പ്രവചനങ്ങളാണ് നടത്തുന്നത്.
അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ശാസ്ത്രവാദികളും നിരീശ്വരവാദികളൊക്കെ അവർക്കത് തെറ്റായിട്ട് കാണുന്നത് മാത്രമേ അവർ കാണൂ, ബാക്കിയുള്ള 99% കാണില്ല, 1% അതവർ അത് വെച്ചിട്ട് അപ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവർ ഞാൻ പറയും പോലെ അവലകളാണ്. അപ്പോൾ അവർ ശക്തരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അസൂയുണ്ടാവും. എൻ്റെ ഇതിൽ ഈ ശാസ്ത്രം നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഇത് BA അതായത് BM ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിനിൽ ഒരു പേപ്പർ കയറ്റി പഠിക്കണം. അതുപോലെ സ്കൂളുകളിൽ ഈ ശാസ്ത്രം വിദ്യാഭ്യാസം കൊടുത്ത് അറിവുണ്ടാക്കണം. അതിലൊരു സിലബസായിട്ട് തന്നെ ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്തണം. പിന്നെ അതുപോലെ ജ്യോതിഷന്മാരെയും ഉൾപ്പെടുത്തണം. ഈ സിനിമാ നടർക്കും മറ്റുള്ളവർക്കുമൊക്കെ അവാർഡ് കൊടുക്കുന്നത് പോലെ ജ്യോതിഷന്മാരെയും അവാർഡ് കൊടുക്കണം. ആ ലോകം അവരെ ആദരിക്കണം. എന്താ ആദരിക്കാത്തത്? ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു കാര്യത്തിൽ, ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ജ്യോതിഷമാണ്. അപ്പോൾ ജ്യോതിഷത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട് ഭാരത സംസ്കാരത്തിൽ. അപ്പോൾ ജ്യോതിഷന്മാരെ ശരിക്കും ആദരിക്കണം. പത്മഭൂഷണും വിഭൂഷണനും ഒക്കെ നൽകി അവരെയും ആദരിക്കണം. അങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തരുത്. ഈ ശാസ്ത്രം പണ്ടുള്ള കാലത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഇനിയുള്ള കാലങ്ങളിലും ഇതിൽ ശക്തരായ സാമർഥ്യമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ഈ ശാസ്ത്രത്തെ വളർത്തിയെടുക്കണം. അതിന് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുക തന്നെ വേണം. സുപ്രീം കോടതി അനുമതി കൊടുത്തിട്ടുള്ളതാണ് ജ്യോതിഷം. ജ്യോതിഷത്തിന് തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ജ്യോതിഷത്തിൻ്റെ ഡിഗ്രി ക്ലാസ്സുകളുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട് ജ്യോതിഷത്തിൽ. ഇപ്പം എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പം എന്തുകൊണ്ട് മറ്റുള്ളവർ ഭാരതീയ സംസ്കാരം അതിനെ അവഗണിക്കുന്നു? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാം കാര്യത്തിന് മറ്റുള്ളവർക്ക് അവാർഡുകൾ കൊടുക്കുന്നു? ജ്യോതിഷം ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അത് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാതെ പോകുന്നത്? ബാക്കിയുള്ള എല്ലാ മേഖലയിലുള്ളവരെയും ഇത് കാപട്യമല്ല, ഇത് ജ്യോതിഷം കാപട്യമല്ല. ഒരു ഡോക്ടർ പഠിക്കുന്ന ആയുർവേദ ഡോക്ടർ പഠിക്കേണ്ട ഒരു സിലബസാണ്. അപ്പോൾ ഇതിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ജനങ്ങളിൽ ബോധവൽക്കരിക്കണം. അതിന് ഇവിടുത്തെ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ അതിൽ ഇടപെടണം. ഗവൺമെൻറ്റിൻ്റെ കാറ്റഗറിയിൽ ജ്യോതിഷന്മാർക്കും കൂടെ അവാർഡ് കൊടുക്കണം. അല്ലാതെ അല്ല കാര്യം. ശാസ്ത്രത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ദുരന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ശാസ്ത്രം ഉപയോഗിച്ച് ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് ജ്യോതിഷം. അത് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ, അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി, അതിനെ പ്രോത്സാഹിപ്പിച്ച്, അത് മനസ്സിലാക്കി, അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി, എന്നെപ്പോലൊരു വ്യക്തിയാണെങ്കിൽ അത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആരെങ്കിലും ഒരു ഗവൺമെൻറ്റോ ആരെങ്കിലും ജ്യോതിഷത്തിനെ സമീപിക്കണം. ജ്യോതിഷന്മാരെ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്ക് വേണ്ട മെറ്റീരിയലുകൾ തരൂ, ഞാനത് പറഞ്ഞു കൊടുക്കാം. അപ്പം അത് വേണ്ടപ്പെട്ടവർ സമീപിക്കണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി സമീപിച്ചിട്ട് കാര്യമില്ല. അത് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം, അതിനകത്ത് വിഷയമില്ല. വ്യക്തമായിട്ട് പറഞ്ഞു തരും, ഷാർപ്പായിട്ട് പറഞ്ഞു തരും. പോലീസിനെ സഹായിക്കാൻ പറ്റും, ചികിത്സയെ സഹായിക്കാൻ പറ്റും. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലോകത്ത് ഇന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷമാണ്. ജ്യോതിഷത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് കേരളത്തിൽ മാത്രമുള്ള സംരംഭമല്ല, ആൾ ഓവർ ദ വേൾഡ്. ഇപ്പോൾ അമേരിക്ക എന്നുള്ള ഒരു വിശ്വാസി പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, കമല ഹാരിസ് പോലും ജ്യോതിഷ വിശ്വാസിയാണ്. അങ്ങനെ ഒരുപാട് പേര് വിശ്വാസികളുണ്ട് വിവിധ രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ ഇതിനൊരു പുച്ഛഭാവമാണ് കൊടുത്തിരിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ ഇവിടെയുള്ള ജ്യോതിഷന്മാരും ഈ ശാസ്ത്രവും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ഇതിനെ സൈഡിലേക്ക് ഒതുക്കി വയ്ക്കരുത്. ഈ ശാസ്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രാചീന കാലങ്ങളിൽ ഈ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൊട്ടാരത്തിലെ രാജാക്കന്മാർ പോലും ഭരണം നടത്തിയിരുന്നത്. കൊട്ടാരത്തിലെ ജ്യോതിഷികളായിരുന്നു എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള ഇതാണ് എന്തിനാ ഈ ശാസ്ത്രത്തെ അവഗണിക്കുന്നത്? ഏത് ശാസ്ത്രവും ആയിക്കോട്ടെ, അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതിന് ഭരണാധികാരികൾ മുന്നിലോട്ട് വരണം. ജ്യോതിഷം എന്നുള്ളൊരു വിഷയം പഠിപ്പിക്കണം, സ്കൂളുകളിൽ പഠിപ്പിക്കണം. അവിടെ സ്വാർത്ഥതയൊന്നും ആരും കണക്കാക്കണ്ട. ഇത് ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗത്തെ എന്തിനാ ഇല്ലാതാക്കി കളയുന്നത്? അതിന് പ്രധാന ബില്ലുകൾ പാസ്സാക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തണം, എന്നിട്ട് വിശ്വാസികൾ അവിടെ ബില്ല് കൊണ്ട് കൊണ്ടുവരണം. ഇതെങ്ങനെയൊക്കെ ചെയ്യണം? കലിയുഗ ജ്യോതിഷം, ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം, ജ്യോതിഷത്തിൽ കുറേ സ്ഥലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാണ്ട് അതുകൂടെ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് പോകണം. എന്ത് ഏത് മതത്തിലുള്ള ഇതായാലും നല്ലത് നമുക്ക് സ്വീകരിക്കണം. അതാണ് മോശത്തെ നമ്മൾ തള്ളാം, നല്ലത്. ഇതൊരു ലോകം മൊത്തം നമ്മുടെ പിതാമഹന്മാരൊക്കെ
ജീവിച്ചിരുന്ന കാലത്ത് ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പണ്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ ജ്യോതിഷത്തിലൂടെ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. യുവതലമുറയ്ക്ക് അത് അറിഞ്ഞുടെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കണം. അതുകൊണ്ടാണ് അവർ പിച്ചും ബൈയും പറയുന്നത്. യുവതലമുറ വന്ന് ഓരോ കമൻസ് എഴുതുന്നതും പിച്ചും ബൈയും പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് അതിനുള്ള പരിഹാരങ്ങൾ വരണാധികാരികൾ കണ്ടെത്തണം. നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ. വയനാട്ടിൽ മരിച്ച എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ടി വിയിലൂടെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം വരും. ഞാൻ പറയാറുണ്ട്, മനുഷ്യൻ ഒരുതാണ്, ഒരു കുലത്തിലാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരുമില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ കരയുന്നത് കാണുമ്പോൾ ഏത് മനുഷ്യകുലത്തിൽ ജനിച്ച എല്ലാവർക്കും അതിന് വിഷമമുണ്ടോ? അതാണ്, നമ്മളെല്ലാം ഒന്നാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, രക്തബന്ധമുള്ളവരാണ്. അങ്ങനെ തന്നെ നമ്മൾ കണക്കാക്കി മുന്നോട്ട് പോകണം. എത്ര പേര് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ജനപിന്തുണ നിങ്ങൾക്കറിയില്ല, അതിൽ കുറച്ച് മാത്രം ഇപ്പം ഞാൻ ഇതിനകത്തിട്ടു. ഇനി ഓരോരുത്തർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് അയച്ചു തന്നാൽ മതി. നിൻ്റെ വാട്സപ്പിൻ്റെ ജീവി തീരും ഞാനിതുപോലെ ഓരോരുത്തർ എന്നെ കുറിച്ച് പറഞ്ഞത് അയച്ചു തന്നാൽ. നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.